അൽഫിയത്തു ബിനി മാലിക് സബഖ് 63 അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഈൻ اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولجميع المؤمنين والمؤمنات اشهد ان لا اله الا الله واشهد ان محمد رسول الله وليتني فاشا وليتينا درا فامع لعلك سوكم خيرا في الباقيات والطرارا خففا مني وعني بعض من قد سالفا وليتني فشا وليتي نذرا പോവിഖായത്തിന്റെ നൂന് കൊടുക്കുന്ന സ്ഥലങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞത്. വിഖായത്തിന്റെ നൂന് ഇനി ചില ഹറഫുകളുടെ കൂടെ കൊടുക്കും. അതിലേക്കാണ് മുസന്നിഫ് ഇനി വിരൽ ചൂണ്ടുന്നത്, സൂചിപ്പിക്കുന്നത്. ലൈത്തനി എന്ന് പ്രയോഗിക്കലാകുന്നത് എന്ന് പറഞ്ഞാൽ വിഖായത്തിന്റെ നൂന് കൊടുത്തിട്ട് ലൈത്തനി എന്ന് പറയൽ, ഫഷ അത് അധികരിച്ചിരിക്കുന്നു, അത് വ്യാപകമാണ്. എന്നാൽ വലൈത്തി ലൈത്തി എന്ന് പ്രയോഗിക്കൽ വിഖായത്തിന്റെ നൂന് കൂടാതെ, നദറ അത് നാദിറാണ്, അപൂർവമായിട്ടുള്ള ഇസ്തിഅൽമാലാണ്. എന്നാൽ വമഅ ലഅല്ല ലഅല്ലയോട് കൂടെ ഇഖിസ് നീ ഇതിനിക്ക് ആക്സസ് ചെയ്തോ എന്ന് പറഞ്ഞാൽ ലഅല്ലയിലാവുമ്പോ പിന്നെ ലഅല്ലി എന്നത് ഫഷ, പിന്നെ ലഅല്ലനി എന്നത് നദറ എന്നതാണ്. ഇഖായത്തിന്റെ നൂന് കൊടുക്കാതെ ഉപയോഗിക്കലാണ് അതിൽ വ്യാപകമായിട്ടുള്ളത്. ഇഖായത്തിന്റെ നൂന് കൊടുത്തിട്ട് ലഅല്ലനി എന്ന് ഉപയോഗിക്കലാകുന്നത് നാദിറുമാണ് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതാണ് പറഞ്ഞത് എഴക്കിസ് ഈ ലൈത്തനി ലൈത്തക്ക് പറഞ്ഞ ഹുക്കുമിന്റെ അക്സിനി ലഅല്ലക്ക് കൊടുത്തോ. എന്നാൽ വക്കുൻ മുഹയ്യറൻ നീ ഇഷ്ടം പ്രവർത്തിച്ചോ, ഇഖായത്തിന്റെ നൂനും കൊടുക്കാതെയും ഉപയോഗിക്ക എവിടെ, ഫിൽ ബാഖിയാത്തി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ. ബാക്കിയുള്ളതായ ഇന്നയുടെ അഹവാത്ത് നാലെണ്ണമുണ്ടല്ലോ, ഇന്നണ്ട് അന്നണ്ട് കന്നണ്ട് ലാക്കിന്നുണ്ട്. അപ്പൊ ലൈത്തിം ലഅല്ലയുടെയും ഹുക്മ് നമ്മൾ പറഞ്ഞു. ബാക്കിയുള്ളതിൽ എന്താക്കിക്കോ, നീ ഖിയാർ ചെയ്തോ, രണ്ടും സമമാണ്. വിഖായത്തിന്റെ നൂന് കൊടുക്കലും കൊടുക്കാതിരിക്കലും രണ്ടും സമമാണ്. അപ്പോ ഇന്നാഹവാത്തില് മൂന്ന് ഹുക്മുകളാണ് വരിക. ഒന്ന്, വിഖായത്തിന്റെ നൂന് കൊടുക്കല് വ്യാപകമായത്. മറ്റൊന്ന്, വിഖായത്തിന്റെ നൂന് കൊടുക്കാതിരിക്കലാണ് വ്യാപകമായത്. മറ്റൊന്ന്, രണ്ടും ചെയ്യാവുന്നതാണ്. അതെന്താ അങ്ങനെ വന്നത്, ഇൻഷാല്ലാ നമുക്ക് പറയാം. ഏതായാലും വലൈത്തനി വിന്നൂനി വിഖായത്തിന്റെ നൂന് കൊടുത്തിട്ട് ലൈത്തനി എന്ന് പറയൽ ഫഷ, ഐ കസുറ വദാ അത് അധികരിച്ചിട്ടുണ്ട്, അത് വ്യാപകമായിട്ടുണ്ട്. എന്തേ കാരണം, ലി മസിയത്തിഹ അതിനിക്ക് സ്ഥാനം കൂടുതലുണ്ട്, അതിന് ശ്രേഷ്ഠതയുണ്ട്. അലാ അഹവാത്തിഹ അതിന്റെ അഹവാത്തിനേക്കാളും, ലഅല്ല ഇന്ന അന്ന കാനൊക്കെ ഉണ്ടല്ലോ, അവകളാണല്ലോ അതിന്റെ അഹവാത്ത്. ഇസ്മിന് നസ്ബും ഖബറിനിക്ക് റഫും ചെയ്യുന്ന വിഷയത്തിൽ അതിന്റെ അഹവാത്തുകളാണല്ലോ മറ്റുള്ളതൊക്കെ. അപ്പോ അതിന്റെ അഹവാത്തിനേക്കാളും ഇതിനിക്ക് മസിയത്തുണ്ട്. ഏത് വിഷയത്തിൽ, ഫിശബഹി ബിൽ ഫിഇലി ഫിഇലിനോടുള്ള സാദൃശ്യത്തിൽ. ഇത് ഗാലിബിലും നമ്മൾ വിഖായത്തിന്റെ നൂന് കൊടുക്കൽ എവിടെയാണ്, ഫിഇലിനോട് കൂടെയാണല്ലോ. അപ്പൊ ആ ഫിഇലിനോടുള്ള ശബഹ് കാരണമായിട്ടാണ് ഇപ്പറയപ്പെട്ട ലൈത്ത എന്നതിൽ നമ്മൾ വിഖായത്തിന്റെ നൂന് കൊടുക്കുന്നത്. അപ്പോ ലൈത്തയിൽ വിഖായത്തിന്റെ നൂന് കൊടുക്കലാണ് വ്യാപകമായ ഇസ്തിഅൽമാലുള്ളത്. എന്തുകൊണ്ട്, അതിന്റെ അഹവാത്തിലൊന്നുമില്ലാത്ത ശബഹ് എവിടെയുണ്ട്, ലൈത്തയിൽ ഉണ്ട്. അപ്പോ ഇസ്മിനോടുള്ള ശബഹ്
അഖവാത്തിനുള്ളതിനേക്കാളും സിയാദത്ത് ലൈത്തയിലുള്ളത് കൊണ്ട് വിഖായത്തിന്റെ നൂന് കൊടുക്കലാണ് വ്യാപകമായിട്ടുള്ള ഇസ്തിഅൽമാര്. അതാണ് പറഞ്ഞത് അതിന്റെ മേലിൽ അറിയിക്കുന്നുണ്ട്. അത് ഫീലിനോടുള്ള ശബഹ് അതില് മസീയത്തുണ്ട്, അത് കാരണമായിട്ട് അതിന് മസീയത്തുണ്ട്, ഫീലിനോടുള്ള ശബഹ് സിയാദത്തുണ്ട് എന്നതിന്റെ മേലിലൊക്കെ അറിയിക്കുന്നുണ്ട്. സമാഴു എഴ്മാലിഹ, ഈ ലൈത്ത എന്നതിനെ അമല് ചെയ്യിപ്പിച്ചുകൊണ്ട് അറബികളിൽ നിന്ന് സമാഴു വന്നിട്ടുണ്ട്, അറബികൾ ഉപയോഗിച്ചിട്ടുണ്ട്. എപ്പോ മഴ ജിയാദത്തി മാ അധികരിക്കലോടുകൂടെ തന്നെ മാ അധികരിക്കുന്ന സമയത്ത് എന്താവുന്നുണ്ട്, ഇതിന് അമലുണ്ടല്ലോ, മറ്റുള്ളതിനൊന്നും അമലില്ലല്ലോ. അപ്പൊ അതെന്തുകൊണ്ടാണ്? ഇതിന് ഫീലിനോടുള്ള ശബഹ് അത് മറ്റുള്ളതിന് ഉള്ളതിനേക്കാൾ ഉള്ളത് കൊണ്ടാണ്. കമാ സയഅത്തി, അത് ശേഷം വരുന്നുണ്ട്. ഇന്നാഹവാത്തിന്റെ ബാബില് വരുന്നുണ്ട്. അപ്പോ പിന്നെ സമാഴു എഴുമാലിഹ മഴ ജിയാദത്തി മക്കമാ സയഅത്തി. ഖാലല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. അല്ലോ യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. അപ്പൊ ഖുർആനിൽ വിഖായത്തിന്റെ നൂനോട് കൂടെ മാത്രമേ ലൈതൈ ഇസ്തിഅൽമാല് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതന്നെ അതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതിന്റെ മേല് സൂചിപ്പിക്കുന്നുണ്ടല്ലോ. എന്നാൽ വലൈതി, ലൈതി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ലൈതയെ മുത്തക്കല്ലിമിന്റെ യായിലേക്ക് ചേർക്കുമ്പോ വിഖായത്തിന്റെ നൂന് ഇല്ലാതെയുള്ള സ്ഥിരമാൽ, അതാണ് ബിലാ നൂന്, നൂനില്ലാതെ ലൈതി എന്ന് പറയൽ നദറ, അത് നാദിറാണ്, അത് അപൂർവമായിട്ടുള്ള ഇസ്തിഅൽമാലാണ്. ഐ ശദ്ദ നദറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ശാദ്ദായി എന്നാണ്. അപ്പോ ബൈത്തിലും അല്ലാതെയും ഒക്കെ ഇസ്തിഅൽമാലുണ്ട്, പക്ഷെ ഇസ്തിഅൽമാല് നാദിറാണ്, അപൂർവമായിട്ട് മാത്രമേ ലൈത്തി എന്ന് പറയാറുള്ളൂ. കാല ഷാഇറു, ഷാഇറു പറഞ്ഞു, ഫയാ ലൈത്തി ഇദാ മാ കാനദാകും വലജുതു ഫകുന്തു അവ്വലഹും ഉലൂജാ. ഇതാര് പറഞ്ഞതാ? മഹാനായ വറഖത്തു ബിനു നൗഫൽ പറഞ്ഞതാണ്. ഖദീജ ബിയുടെ അമ്മിന്റെ മകനാണല്ലോ വറഖത്തു ബിനു നൗഫൽ. വറഖത്തു ബിനു നൗഫലിനോട് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട മൈസറത്തിന്റെ സംഭവം ഉണ്ടല്ലോ, ആ യാത്രയിൽ കണ്ട സംഭവം, അതോടുകൂടെ ആ റസൂലുള്ളാഹിനെ കുറിച്ച് ഒരു പുരോഹിതൻ ബുഹൈറ ഒരു സംഭവമൊക്കെ പറഞ്ഞല്ലോ നമുക്കറിയാം. ഇതൊക്കെ പോയിട്ട് മുത്തനബിയുടെ സംഭവം മഹദിയായ ഖദീജ ബിവി വറഖത്തു ബിനു നൗഫലിനോട് പറഞ്ഞപ്പോ അദ്ദേഹം പാടിയതാണിത്. ഫയാ ലൈതി ഇദാ മാ കുന്തു ദാകും വലജ്തു ഫകുന്തു അവ്വലഹും വുലൂജാ. അപ്പോ ഫയാ ലൈത്തിയോ എന്റെ സമുദായമേ, ഞാനായിരുന്നെങ്കിൽ, ഫയാ കൗമി ലൈത്തി എന്നർത്ഥം എന്റെ സമുദായമേ ഞാൻ ആയിരുന്നെങ്കിൽ, ഇതാ മാ കാനദാക്കും അത് ഉണ്ടാകുന്ന സമയത്ത്, ഏതാണ് ആ ഇശാറത്താക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്ത്, നബൂവത്ത്, അതുപോലെ മുത്തുനബിക്ക് ആ സ്ഥാനം കിട്ടുന്ന ആ സംഭവങ്ങളൊക്കെ അന്ന് ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ, ഞാനായിരുന്നെങ്കിൽ എപ്പോ, ഇതാ മാ കാനദാക്കും ആ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്താണ് അങ്ങനെ ഉണ്ടായാൽ? വലജത്തു, ഞാൻ പ്രവേശിക്കുന്നതാണ് മുഹമ്മദ് നബിയുടെ ദീനിൽ, ഞാൻ പ്രവേശിക്കും. ഫകുന്തു, അങ്ങനെ ഞാനാകും. അവ്വലഹും ഉലൂജ, ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന ആള് ഞാനാകുന്നതാണ് എന്നാണ് വറഖത്ത് ബിൻ നൗഫൽ പാടിയത്. അപ്പോ ഏതായാലും, അപ്പൊ അവിടെ ഇവിടെ അവിടെ ഫയാ ലൈതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഷാദ്ദായിട്ട് ഇസ്തിഅൽമാലുണ്ട്. എന്നാൽ വമഅലഅല്ല, ലഅല്ലയോട് കൂടെ
നീ ഇതിനെ അക്സ് ചെയ്തു. ഇഅ്കിസ് ഹാദൽ അംറ, ഈ അംറിനെ എതിര് നീ ചെയ്തോ. അപ്പൊ തജ്രീദുഹ, അതിനെ തജ്രീദ് ചെയ്യൽ. ഈ ലഅല്ലയെ വിഖായത്തിന്റെ നൂനിനെ തൊട്ട് ഒഴിവാക്കൽ, തജ്രീദുഹ മിനൻ നൂനി, നൂനിൽ നിന്ന് ഒഴിവാക്കൽ. കസീറുൻ, അതാണ് വ്യാപകമായിട്ട് ഇസ്തിഅൽമാലുള്ളത്, അധികരിച്ചുകൊണ്ട് ഇസ്തിഅൽമാലുള്ളത്. കാരണം എന്തേ, അതില് വിഖായത്തിന്റെ നൂന് കൊടുക്കൽ അത് കസീറത്തിന് എതിരായത്, അല്ലെങ്കിൽ വിഖായത്തിന്റെ നൂന് കൊടുക്കാതെ ഉപയോഗിക്കലാണ് കസീർ എന്ന് പറയാൻ കാരണം എന്താ? ലി അന്നഹ, ഈ ലഅല്ല അബഅദു അനിൽ ഫിഇലി, ഫിഇലിനെ തൊട്ട് ഏറ്റവും വിദൂരത്തായതാണ്. ലൈത്ത, അതുപോലെ ലഅല്ല അല്ലാത്ത മറ്റു അഖവാത്തുകൾ, അതിനൊന്നുമുള്ള അത്ര ഫീലിനോടുള്ളതായ ശബഹ് ഏതിനില്ല? ലഅല്ലക്കില്ല. ലൈത്തക്കും മറ്റുള്ളതിനൊക്കെ ഉള്ളത് പോലെ ഇല്ല. അപ്പൊ ലിഅന്നഹ, ഈ ലഅല്ലയാകുന്നത് അബഅദു, ഏറ്റവും ബഈദാണ് അനിൽ ഫിഇലി, ഫീലിനെ തൊട്ട് അതിന്റെ അഹവാത്തിനെക്കാളും. എന്തേ കാരണം അബഅദാണെന്ന് പറയാൻ കാരണം, ലിശബിഹിഹ ബിഹറൂഫിൽ ജല്ലി, ലിശബിഹിഹ അത് സാദൃശ്യമുണ്ട് ബിഹറൂഫിൽ ജല്ലി, ജറിന്റെ ഹറഫുമായിട്ട് അത് സാദൃശ്യമുണ്ട്. അതുകൊണ്ട് ഇതിന് ഇസ്മിനോടുള്ള ശബഹ് കുറഞ്ഞിരിക്കുകയാണ്. നഹ്വു ലഅല്ലി അബ്ലുഗുൽ അസ്ബാബ് ഉണ്ടോ, അവിടെ കണ്ടില്ലേ ലഅല്ലി? അപ്പൊ ഖുർആനിൽ ലഅല്ലി എന്ന വിഖായത്തിന് നൂന് ഇല്ലാതെയാണ് ഇസ്തിഅൽമാല് ചെയ്തിട്ടുള്ളത്. നേരത്തെ ലൈത്തന്റെ അവിടെ വിഖായത്തിന്റെ നൂനോടുകൂടെയാണ് ഇസ്തിഅൽമാല് ഖുർആനിൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ ലഅല്ലന്റെ അവിടെ വിഖായത്തിന് നൂന് ഇല്ലാതെ തന്നെയാണ് ഖുർആനിൽ ഇസ്തിഅൽമാലുള്ളത്. അപ്പോ ലഅല്ലി അബ്ലുഗുൽ അസ്ബാബ്, എന്നാൽ വലുഹൂഖുഹ, ഈ ലഅല്ലനെ ചേർക്കലാകുന്നത് ബിഹി, ആ നൂലിനോട് ചേർക്കൽ, ഖലീലുൻ അത് ഖലീലാണ്. കാല ഷായിറു, ഷായിറു പറഞ്ഞിട്ടുണ്ട് എന്താ, അരീനി ജവാദൻ മാ തഹുസുല ലഅല്ലനി അറാമാ തുരീന ഔ ബഖീലം മുഖല്ലദ. ഹാത്തിമു ബിനു അദിയു ത്വായി അവര് പറയാണ്, അരീനി എടീനി എനിക്ക് കാണിച്ചു തരണം, ജവാദൻ ഒരു ധർമ്മിഷ്ഠനെ കുറിച്ച് നീ എനിക്ക് കാണിച്ചു തരണം. എന്താണ് മാത്ത, അയാൾ മരിച്ചിരിക്കുന്നു, ഹുസ്ലൻ എന്തായിട്ട്, മെലിഞ്ഞുകൊണ്ട് മരിച്ചിരിക്കുന്നു. അപ്പൊ ധർമ്മം ചെയ്തത് കാരണം ഭക്ഷണം കഴിക്കാനൊക്കെ കിട്ടാതെ മെലിഞ്ഞിട്ട് പിന്നെ പാപ്പരായി മരിച്ച ഒരാളെ കാണിച്ചു തരണം. ലഅല്ലനി, ഒരു പക്ഷേ ഞാനായേക്കാം, അറ ഞാൻ കണ്ടേക്കാം, മാ തുരീന നീ കാണിച്ചു തരുന്ന ഒന്ന് ഞാൻ കണ്ടേക്കാമല്ലോ, അപ്പൊ അങ്ങനെ ഒരാളെ കാണിച്ചു തരാണെങ്കിൽ എനിക്ക് കാണാലോ. അതല്ല ഔ ബഹീലൻ, അതല്ലെങ്കിൽ ഒരു പിശുക്കനെ കാണിച്ചു കൊണ്ട, ജവാദൻ എന്നതിന്റെ വിലാത്തത്ത് ഒരു പിശുക്കനെ കാണിച്ചു കൊണ്ട, മുഹല്ലദൻ അവൻ ഇവിടെ ദുനിയാവിൽ ശാശ്വതമായിട്ടുണ്ട്, സമ്പത്ത് പിടിച്ചു വെച്ചതുകൊണ്ട് ശാശ്വതമായി ജീവിച്ച് സമ്പന്നമായി കൊണ്ട് ജീവിക്കുന്ന ഒരാളെ കാണിച്ചു കൊണ്ട, അപ്പൊ അങ്ങനെയും ഇല്ലല്ലോ. അപ്പൊ സമ്പത്ത് അത് ധർമ്മം കൊടുക്കാനുള്ളത് തന്നെയാണ്, അത് പിടിച്ചുവെച്ചു എന്ന് കരുതിയിട്ട് മുതലാളിയാകുക ഇവിടെ ശാശ്വതമാകുകയില്ല, ഇനി അത് ചെലവഴിച്ചു എന്ന് കരുതിയിട്ട് എന്താകില്ല പട്ടിണി കടന്ന് മരിക്കേണ്ടയോ അല്ലെങ്കിൽ മെലിയേണ്ടയോ ഒന്നും ആവശ്യം വരികയില്ല. അപ്പൊ ഏതായാലും നമുക്കിപ്പോ എന്താ തെളിവ്, ലഅല്ലനി എന്ന് പറഞ്ഞു, ലഅല്ലയിൽ വിഖായത്തിന്റെ നൂന് കൊടുത്തിട്ട് ലഅല്ലനി എന്ന് ഇസ്തിഅൽമാല് ചെയ്തു. അപ്പൊ അത് ഖലീലായ ഇസ്തിഅൽമാലാണ്. എന്നാൽ വക്കുൻ, നീ ആയിക്കോ മുഖയ്യറൻ, നീ ഇഷ്ടം പ്രവർത്തിക്കുന്നവനായിക്കോ, ഫീ ഇൽഹാഖിൻ നൂനി വഅദമിഹ, വിഖായത്തിന്റെ നൂന് കൊടുക്കും ചെയ്യാ, അതുപോലെ കൊടുക്കാതിരിക്കുകയും ചെയ്യാ, അത് രണ്ടിന്റെ ഇടയിൽ ഇഷ്ടം പ്രവർത്തിച്ചോ, ഫിൽ ബാഖിയാത്തി എവിടെ ബാക്കിയുള്ളതായ ഹറഫുകളിൽ. അപ്പോ ഇൻഷാല്ല നമുക്കത് അതിന്റെ ശറഹ് പറയാം അടുത്ത വൈത്തിക്ക് എത്തിയല്ലോ, ബിൽ ബാഖിയാത്തി വൽ ഖിറാറൻ എന്നത്. അപ്പോ ഇവിടെ മുസന്നിഫ് പറഞ്ഞത് വലൈത്തനി ഫഷാ വലൈത്തീ നദറാണ്, ലൈത്തനി എന്ന് ഉപയോഗിക്കൽ ഫാഷിയാണ്, ലൈത്തി എന്ന് പറയൽ നാദിറാണ്. ഇവിടെ ഈ നദറയുടെ അർത്ഥം എന്താണ്, അത് നമുക്ക് മനസ്സിലാകുന്നത് നദറ എന്ന് പറഞ്ഞാൽ നാദിർ
ശാദതാണ് എന്ന് തന്നെയാണ്. അതല്ലാതെ ളറൂറത്തിന് വേണ്ടിയാണ് എന്നതല്ല. എന്ന് പറഞ്ഞാൽ നദറയുടെ അർത്ഥം ഖലീലായ ഇസ്തിഅമാലാണ് എന്ന് തന്നെയാണ്. അപ്പോ ലൈത്തനി എന്നിടത്ത് ലൈത്തി എന്നത് ബൈത്തിലും വരും, ബൈത്തല്ലാത്ത സ്ഥലത്തും വരും. പക്ഷെ അങ്ങനെ വരല് അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണ് ഇതിന്റെ അർത്ഥം. എന്നാൽ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് നദറ എന്ന് പറഞ്ഞാൽ എന്താണ്, ളറൂറത്ത് എന്നാണ് അർത്ഥം. അപ്പൊ ലൈത്തനി എന്നിടത്ത് ലൈത്തി എന്ന് ഇസ്തിഅമാൽ ചെയ്യൽ ളറൂറത്തിന് മാത്രമേ ഉള്ളൂ, ബൈത്തിന്റെ ളറൂറത്തിന് മാത്രം, ബൈത്തിന് മാത്രമേ അത് ഇസ്തിഅമാൽ പറ്റുകയുള്ളൂ. എവിടെ പറ്റുകയില്ല? പിന്നെ ബൈത്തല്ലാത്ത സ്ഥലത്ത് പറ്റുകയില്ല. അപ്പോ വലൈത്തി നദറ എന്ന് പറഞ്ഞാൽ ആ നദറയുടെ അർത്ഥം എന്താണ്? അത് ളറൂറത്തിന്റെ മാനാക്കാണ്. നാദിറാണെന്ന് പറഞ്ഞാൽ ഐ പിന്നെ ഫിൽ ളറൂറത്തി എന്ന അർത്ഥത്തിന്, എന്ന് ചുരുക്കത് ബൈത്തിന് മാത്രമേ പറ്റുള്ളൂ. എന്നാൽ അങ്ങനെ തന്നെ അതിന്റെ അർത്ഥം വെക്കണമെന്നില്ല എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം മുസന്നിഫിന് രണ്ടഭിപ്രായമുണ്ട്. എന്ന് പറഞ്ഞാൽ ലൈത്തി എന്നതിന്റെ ലൈത്തനി എന്ന സ്ഥലത്ത് ലൈത്തി എന്ന് ഇസ്തിഅമാൽ ചെയ്യൽ അത് നാദിറാണോ അതോ ളറൂറത്താണോ? നാദിറാണെന്നും ചില സ്ഥലത്ത് കാണാം, ളറൂറത്താണെന്നും കാണാം. അപ്പോ രണ്ടഭിപ്രായം ഉണ്ടാകലോടുകൂടെ ഇവിടെ നാദിർ എന്ന് പറയുമ്പോൾ അതിന്റെ ഹഖീഖിയായ മാന വ്യാപകമായി ഇസ്തിഅമാൽ ഇല്ല എന്ന് വെച്ചു കൊടുക്കൽ തന്നെയാണ് നല്ലത്. അപ്പൊ അങ്ങനെ വെക്കുമ്പോ ബൈത്തിലും പറ്റും, ബൈത്തല്ലാത്ത സ്ഥലത്തും പറ്റും. പക്ഷെ അങ്ങനെ ഇസ്തിഅമാൽ അപൂർവമായിട്ടാണ്. ഇനി ളറൂറത്തിന്റെ മാന വെച്ചാലോ? ബൈത്തിന് മാത്രമേ അത് പറ്റുകയുള്ളൂ, അതന്നെ ഇപ്പോ ബൈത്തിന്റെ ളറൂറത്തിന് വേണ്ടിയേ പറ്റുള്ളൂ എന്ന വരാം. അപ്പൊ ആ മാന ളറൂറത്തിന്റെ മാന വെച്ചു കൊടുക്കണ്ട എന്നാണ് നമ്മൾ പറയുന്നത്. മാത്രമല്ല അങ്ങനെയാണ് എന്ന് പറയാൻ മറ്റൊരു കാരണം എന്താ? മുസന്നിഫിന് രണ്ടഭിപ്രായമുണ്ട്. അതിന്റെ പുറത്ത് ലാല്ലയോടുകൂടെ ഇതിന്റെ അക്സിനെ നീ ചെയ്തോ. അപ്പൊ ഇതിന്റെ അക്സിനെ ചെയ്തോ എന്ന് പറയുമ്പോ ഇതിന്റെ അർത്ഥം എന്താ? ലാല്ലയില് വിഖായത്തിന്റെ നൂന് കൊടുക്കാതിരിക്കല് ഫഷ, അതോടുകൂടെ തന്നെ കൊടുക്കൽ നദറ എന്ന വിധ. അപ്പൊ വിഖായത്തിന്റെ നൂന് കൊടുത്തും കൊടുക്കാതെയും ലാല്ലയെ ഉപയോഗിക്കുക, അതോടുകൂടെ ലാല്ലയിൽ കൊടുക്കാതിരിക്കലാണ് വ്യാപകമായ ഉപയോഗം ഉള്ളത്, കൊടുക്കലാണ് എന്ത് നാദിറായ ഉപയോഗം എന്നാണല്ലോ വരിക. എന്നാൽ ലാല്ലന്റെ അവിടെ ബൈത്തിലും ബൈത്തല്ലാത്ത സ്ഥലത്തുമൊക്കെ എന്തു പറ്റും? ലാല്ലനി എന്ന് പറയാൻ പറ്റും. അപ്പോ ലാല്ലനി എന്നത് നമ്മൾ ആ ലാല്ലനി എന്നതിനോട് കൂടെ നമ്മൾ നദറ കൂട്ടിക്കൊടുക്കുമല്ലോ. അപ്പൊ പിന്നെ അക്സ് എന്ന് പറയുമ്പോ എങ്ങനെ ഉണ്ടാകുക? ലാല്ലനി അഫുവൻ ലാല്ലി ഫഷ വ ലാല്ലനി നദറാണല്ലോ ഉണ്ടാകുക. ലാല്ലനി എന്നത് നാദിറാണ്. എന്നാൽ ലാല്ലനി എന്നത് നാദിറാണെന്ന് പറഞ്ഞ സ്ഥലത്ത് ലാല്ലനി എന്ന ഇസ്തിഅമാല് ബൈത്തിലും പറ്റും, ബൈത്തല്ലാത്ത സ്ഥലത്തും പറ്റും. അപ്പൊ അവിടെ നദറക്ക് അത് അപൂർവമായിട്ടുണ്ട്, ശാദായ ഇസ്തിഅമാലാണ് എന്നതിൽ ആരും എതിർത്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ പറ്റുമെന്ന് ഒട്ടുമിക്ക ആളുകളും പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അതിന്റെ മേലെടുത്തിട്ട് ആണ് ഇവിടെയും പറഞ്ഞത് എന്ന് വെക്കലാണല്ലോ നല്ലത്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ അക്സ് ലാല്ലക്ക് കൊടുത്തോ. ലാല്ലന്റെ അവിടെയാണെങ്കിലോ ലാല്ലനി എന്ന ഇസ്തിഅമാല് അത് ബൈത്തിന്റെ ളറൂറത്തിന് വേണ്ടി മാത്രമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ അവിടെ ഉള്ളതെന്താ? ലാല്ലനി എന്നത് ബൈത്തിലും ബൈത്തല്ലാത്തയിടത്തൊക്കെ പറയും, പക്ഷെ അത് നാദിറാണ്. അപ്പൊ അതേ ഹുക്കും എവിടുക്കും വെച്ചുകൊടുക്ക? ലൈത്തി എന്നോടത്തും വെച്ചുകൊടുക്ക. ലൈത്തി എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നെ ലൈത്തി എന്ന് ബൈത്തിലും ബൈത്തല്ലാത്ത സ്ഥലത്തൊക്കെ പറയും, പക്ഷെ അത് നാദിറാണ് എന്ന് വെച്ചുകൊടുക്കലാണ് നല്ലത്. അല്ല എങ്കിൽ അക്കിസി എന്ന് പറയുമ്പോൾ ആ അക്കിസിന്റെ അവിടെയും ഇവിടെ നമ്മൾ നദറക്ക് ളറൂറത്ത് അർത്ഥം വെച്ചു കൊടുത്താൽ ലാല്ലനി എന്ന് പറയുന്ന സ്ഥലത്തും ളറൂറത്തൻ എന്ന അർത്ഥം വെച്ചു കൊടുക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലതാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഇവിടെ നദറക്ക് എന്തായാ മതി? നാദിർ ശാദാകുക എന്ന അർത്ഥം തന്നെ വെച്ചു കൊടുക്കലാണ് നല്ലത്. ഇനി അതുപോലെ മറ്റൊരു വിഷയം, ഇവിടെ ഷാരിഹ് പറഞ്ഞു, ഇവിടെ ഫഷ എന്നതിന്റെ ഷറഹിൽ പറഞ്ഞു അതിന്റെ മേൽ അറിയിക്കും സമാവി അഴിമാലിഹ
എന്ന് പറയുന്നത് ശേഷം വരുന്നത് പോലെ. അപ്പൊ ശേഷം വരുന്നത് പോലെ എന്ന് പറയുമ്പോൾ അതിന് റിഷ്കാല് വരും. അതെന്താ? അത് ഇന്നാഹവാത്തിൽ മുസന്നിഫ് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ? വവസുലു മാ ബി ദിൽ ഹുറൂഫി മുബ്തിലുൻ ഇഅ്മാലഹാ വഖദ് യുബഖൽ അമലു എന്നാണല്ലോ പറഞ്ഞത്. വവസുലു മാ ബി ദിൽ ഹുറൂഫി മുബ്തിലുൻ ഇഅ്മാലഹാ വഖദ് യുബഖൽ അമലു അങ്ങനെയാണ് അവിടെ പറഞ്ഞത്. അവിടെ പറഞ്ഞതായ ഒന്നിൽ നിന്ന് എന്ത് കിട്ടൂല? എല്ലാത്തിലും ഇഅ്മാല് പറ്റും എന്നുള്ളതായ ഒരു ജവാദിന്റെ മാനയാണല്ലോ അവിടെ കിട്ടുന്നത്. പക്ഷെ അതുകൊണ്ട് എങ്ങനെ ഈ ലഅല്ലയുടെ ഒരു മദിയത്തായിട്ട് അവിടെ നിന്ന് എങ്ങനെ കിട്ടും? പറഞ്ഞത് മനസ്സിലായോ? വസുലു മാ ബീദിൽ ഹുറൂഫി മുബത്തിൽ വഖദ് യുബഖൽ അമലു, ചിലപ്പോ അമല് ബാക്കിയാകും, മായോട് കൂടെ ചിലപ്പോ അമല് ബാക്കിയാകും എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ചിലപ്പോ ബാക്കിയാകും എന്ന് പറയുന്നത് ഈ ലാലക്ക് മാത്രമല്ല പറഞ്ഞത്, മാ ബി ദിൽ ഹുറൂഫി എന്നാ പറഞ്ഞത് ഈ ഹർഫുകൾക്കൊക്കെ. അപ്പൊ ഈ ഹർഫുകൾക്കൊക്കെ ചിലപ്പോ അമല് ബാത്തിലാകും എന്ന് പറയുമ്പോ, അഫ്വൻ, ചിലപ്പോ അമല് ബാക്കിയാകും എന്ന് പറയുമ്പോ അത് മറ്റെല്ലാ ഹറഫുകൾക്കും ബാക്കിയാവും എന്നൊരു ധ്വനിയാണല്ലോ വരുന്നത്. അതുകൊണ്ട് എങ്ങനെ ഈ ലഅല്ലക്ക് മദിയത്തുണ്ട് എന്ന് ശേഷം വരുന്നതിൽ നിന്ന് കിട്ടും എന്ന് പറയുന്നത്? അതാണ് നമ്മൾ പറയുന്നത്. അവിടെ കമാസയത്തി എന്ന് പറഞ്ഞാൽ വസുലു മാ ബി ദിൽ ഹുറൂഫി മുബ്തിലുൻ ഇഅ്മാലഹ വഖദ് യുബഖൽ അമലു എന്നതല്ല. പിന്നെ കമാസയത്തിന് ഷാരിഹാണല്ലോ പറയുന്നത്. അപ്പൊ ഷാരിഹ് പറയുമ്പോൾ ഒന്നിരിക്കെ ഷറഹിലാകാം അല്ലെങ്കിൽ മത്തിനിലും ആകാം. അപ്പൊ അവിടെ ഷാരിഹ് ആ സ്ഥലത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? അന്നഹു റുവിയ ബിൽ വജ്ഹൈനി ഖൗലുൻ നാബഗ വഹക്കൽ അഖ്ഫഷു ഇവിടെ അന്നഹു റുവിയ ബിൽ വജ്ഹൈന് കൗലുൻ നാബഗ, നാബഗത്തിന്റെ കൗല് രണ്ട് വജ്ഹ് കൊണ്ടും എന്തായിട്ടുണ്ട്? റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാലത്ത് അലാലൈത്തമ ഹാദൽ ഹമാമ, നമുക്കറിയാലോ ഹാദൽ ഹമാമ ഹാദൽ ഹമാമു. അപ്പോ കാലത്ത് അലാലൈത്തമ ഈ ബൈത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് ഷാരിഹ് പറയുന്നുണ്ട് രണ്ട് വജ്ഹ് കൊണ്ടും റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്, അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് കമാസയത്തി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഇതിനിക്ക് സിയാദത്തുണ്ട്, അതുകൊണ്ടാണ് മായോടുകൂടെ അതിനിക്ക് അമല് നിലനിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതാണ് എന്ന് സൂചിപ്പിക്കാൻ കൂടിയാകണം യദുല്ലു അലാ ദാലിക ഇഅ്മാലുഹ മഅ സിയാദത്തിൻ കമാസയത്തി എന്ന് പറയാതെ സമാഉ ഇഅ്മാലിഹ എന്ന് പറഞ്ഞത്. ഇഅ്മാലിനെ സമാഴുണ്ടായിട്ടുണ്ട്. അപ്പൊ ആ സമാഴിനെയാണ് ഷാരിഫ് പിന്നീട് ഉദ്ധരിക്കുന്നത്. അത് എവിടെയാണ്? ഷറഹിലാണ്. അതല്ലാതെ ഏത് ബൈത്തിനെ കുറിച്ച് പറഞ്ഞതല്ല. വസുലു മാ ബി ദിൽ ഹുറൂഫി മുബ്തിലുൻ എന്ന ബൈത്തിനെ കുറിച്ച് പറഞ്ഞതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അതുപോലെ വേറൊരു കാര്യമുള്ളത് എന്താന്ന് ചോദിച്ചാൽ, ഈ ലൈത്തക്ക് എന്താകുന്നുണ്ട്? മറ്റുള്ളതിനൊന്നും ഇല്ലാത്തതിനേക്കാളും സിയാദത്തു ശബഹ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞല്ലോ. അത് എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന, അത് എന്താന്ന് ചോദിച്ചാല്, ഇവകള് ഈ ആറ് ഹറഫുകൾക്കും അമലുണ്ടാകാൻ തന്നെ കാരണം ഇസ്മിനോട് ഫേലിനോടുള്ള ശബഹാണല്ലോ. അത് എന്താണ്? അത് മൈനയിൽ ഫേലിനോട് സാദൃശ്യമുണ്ടായി. അതുപോലെ തന്നെ ഇവകൾ എന്താകുന്നുണ്ട്? അമലും ചെയ്യുന്നുണ്ട്. ഈ ആറും അമല് ചെയ്യുന്നുണ്ട്. അപ്പോ അങ്ങനെയാണല്ലോ ഫിഅലിനോട് സാദൃശ്യമുണ്ടാകുന്നത്. ആമിലായിട്ട് വരുന്നുണ്ടല്ലോ ദൈവകളൊക്കെ. അതുപോലെ ഫിഅലിന്റെ ഒരു മായന ഇവിടേക്ക് നമുക്ക് തഖ്ദീർ ചെയ്യാനും പറ്റും. അപ്പോ ഈ ഒരു വിഷയത്തിൽ ആറ് ഹറഫുകളും സമമാണ്. അതോടുകൂടെ ലൈത്തന്റെ അവിടെ എന്താ വിഷയം എന്നറിയോ? ലൈത്ത എന്ന സ്ഥലത്ത് അവിടെ എന്തില്ല, ഇതിന് മുആരിളാകുന്ന ഒരു സബബും ഉണ്ടാകുന്നില്ല. ലഅല്ലന്റെ അവിടെ എന്തുണ്ടാകുന്നുണ്ട്? ഒരു മുആരിളായ സബബായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനോട് എതിരായ ഒരു മുആരിള് മറ്റുള്ള ഹറഫുകളിലും വരുന്നുണ്ട്. അതെന്താ? ലഅല്ല എന്ന് പറയുന്നതും അതുപോലെ മറ്റുള്ളതായ ഇന്ന അന്ന ക അന്ന ഇന്ന അന്ന ക അന്ന ലാക്കിന്ന ലഅല്ല ഇങ്ങനെ അഞ്ചെണ്ണാണുള്ളത്.
ഈ അഞ്ച് സ്ഥലത്തും എന്താന്ന് ചോദിച്ചാൽ, എല്ലാ സ്ഥലത്തും വിഖായത്തിന്റെ നൂന് കൊടുക്കുമ്പോ എങ്ങനെ പറയാ, ഒരു നിലക്ക് ഇന്നനി അല്ലെങ്കിൽ അന്നനി അന്നനി ലാഹിന്നനി. ഇനി ലാലന്റെ അവിടെയോ, ലാലന്റെ അവിടെ ഒരു ലുഖത്തുണ്ട് ലാന്ന. അപ്പൊ ആ ലാന്ന വെച്ചിട്ട് നോക്കുമ്പോ ലാന്നനി എന്നാ പറയാ. അപ്പൊ ഈ അഞ്ച് സ്ഥലങ്ങളിലും എന്തുണ്ട്, വിഖായത്തിന്റെ നൂന് കൊടുക്കുമ്പോ രണ്ടു മൂന്ന് മൂന്ന് നൂണുകൾ തുടരെ വരിക എന്നുള്ളതായ ഒരു ആരിൽ മുആരിൽ വരുന്നുണ്ട്. ഈ മുആരിൽ എവിടെ വരുന്നില്ല, ലൈത്തന്റെ അവിടെ വരുന്നില്ല. അപ്പൊ ലൈത്തക്ക് ഫീലിനോട് ശബഹുള്ളത് പോലെ മറ്റു അഞ്ചെണ്ണത്തിനും ഉണ്ട്. അതോടുകൂടെ മറ്റുള്ള അഞ്ചെണ്ണത്തിനും ഒരു മുആരിൽ വരുന്നുണ്ട്. അതെന്താ, തവാലിൻ നൂനാത്ത്. ആ ഒരു മുആരിൽ എവിടെ വരുന്നില്ല, ലൈത്തന്റെ അവിടെ വരുന്നില്ല. അപ്പൊ എന്തായി, ഈ ലൈത്തക്ക് എന്തായി, ഒന്ന് മദിയത്ത് കിട്ടിയല്ലോ. അപ്പോ ബാക്കിയുള്ള അഞ്ചെണ്ണം താഴെ പോയി. പക്ഷേ എന്നിട്ട് അതിൽ നിന്ന് തന്നെ ലാലയല്ലാത്ത മറ്റു നാലെണ്ണത്തിലും എന്താണ്, രണ്ടും പറ്റും എന്നാണ്. ലാലയില് കൊടുക്കാതിരിക്കലാ നല്ലത് പറയുമ്പോ അതിന് ഒന്നുകൂടി വിഴുഫ് കൂടുകയാണല്ലോ, ഫീലിനോടുള്ള ശബഹ് അത് കുറയാണ്. അതെന്താണ്, അപ്പൊ ലാലയില് ലാന്ന എന്ന് പറയുമ്പോ അങ്ങനെ ഒരു ലുഗത്തുണ്ട്, ആ ലുഗത്തിന്റെ മേലെ ഹംലി ചെയ്യുമ്പോ തവാലിൻ നൂന് വരും എന്നൊരു ഐബ്. അതോടുകൂടെ തന്നെ മറ്റു ഇന്ന അന്ന കാന ലാക്കിന്നക്കില്ലാത്ത മറ്റൊരു ഐബും കൂടി ലാലക്ക് വരുന്നുണ്ട്. അതെന്താ, അത് ജറിന്റെ ഹറഫായിട്ട് അത് വരാറുണ്ട്. ഇങ്ങനെ ജറിന്റെ ഹറഫെന്നായിട്ട് വരുമ്പോ പിന്നെ ജറ് ചെയ്യുക എന്നതൊക്കെ ഹറഫിന്റെ ഖുസൂസിയത്താണല്ലോ. ഇസ്മിനോട് ശബഹുണ്ടെങ്കിലും അത് ഹറഫിയത്തിലേക്ക് വീണ്ടും പോവുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ശബഹ് സിയാദത്ത് വരുന്നത് കൊണ്ടാണ് അതിന് വിഖായത്തിന്റെ നൂന് കൊടുക്കുക എന്ന അതിനെ തൊട്ട് പാടെ താഴേക്ക് പോയത്. നൂനെ കൊടുക്കുന്നത് ഫീലിനോടുള്ള ശബഹ് കൊണ്ടാണ്. അപ്പൊ ആ ശബഹ് പാടെ താഴേക്ക് പോകുന്നത് കൊണ്ടാണ് അവിടെ നൂനെ കൊടുക്കാതിരിക്കണമെന്ന് പറയുന്നത്. അപ്പോ ലാലന്റെ അവിടെ രണ്ട് മുആരിലുണ്ട്. എങ്ങനെന്ന് ചോദിച്ചാല് ലാന്ന എന്ന ലുഗത്തുകൂടി എഴുത്തിപ്പാർ ചെയ്യുമ്പോ, എന്നാൽ ഇന്നന്ന കാന്ന ലാക്കിന്നന്റെ അവിടെയോ ഒരു മുആരിലാണുള്ളത്. അപ്പൊ ഈ ഒരു മുആരിൽ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ വിഖായത്തിന്റെ നൂന് കൊടുക്കുകയും പറ്റും, കൊടുക്കാതിരിക്കും പറ്റും, രണ്ടും സമാണ്. എന്നാൽ ഈ ഒറ്റ മുആരിലും ഇല്ലാത്ത ലൈത്തയില് വിഖായത്തിന്റെ നൂന് കൊടുക്കലാണ് ഏറ്റവും നല്ലത്. കാരണം അവിടെ ഫീലിനോടുള്ള ശബഹ് അതേപോലെ അങ്ങ് നിലനിൽക്കുക. എന്നാൽ ഒരു മുആരിലിന്റെയും പുറത്തു പോയി രണ്ട് മുആരിലുകൾ ലാലന്റെ അവിടെ ഉള്ളത് കൊണ്ട് വിഖായത്തിന്റെ നൂന് കൊടുക്കാതിരിക്കലാണ് നല്ലത്. അപ്പൊ ഇങ്ങനെയാണ് മൂന്ന് തരത്തിലായിട്ട്, മൂന്ന് മർത്തബയിലായിട്ട് ഇവകൾ ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ചുരുക്കത്തിൽ എങ്ങനെയായി, രണ്ട് നിലക്കുള്ളതായ എന്തായി ശബഹ് നിലനിൽക്കുന്നതോടുകൂടെ ലയിത്ത ഉള്ളതുകൊണ്ട് അതില് വിഖായത്തിന്റെ നൂന് കൊടുക്കലാണ് നല്ലത്. രണ്ട് ശബഹ് നിലനിൽക്കലോടുകൂടെ രണ്ട് നിലക്കുള്ള മുആരില് എന്തായി ലാലയിൽ വന്നപ്പോ അതില് വിഖായത്തിന്റെ നൂന് കൊടുക്കാതിരിക്കലാണ് നല്ലത്. രണ്ട് നിലക്കുള്ള ശബഹുണ്ടാകലോടുകൂടെ ഒരു മുആരിൽ വന്നപ്പോ ആ മുആരിലിനെ എഴുത്തിപാർ ചെയ്തുകൊണ്ട് നൂന് കൊടുക്കാതിരിക്കുകയും ചെയ്യാ, അല്ല നൂന് കൊടുക്കാതിരിക്കുകയും ചെയ്യാ. ഇനി ഒന്നല്ലേ ഉള്ളൂ എന്ന നിലക്ക് വിഖായത്തിന്റെ നൂന് കൊടുത്തുകൊണ്ടും ഇസ്തിഅമാല് ചെയ്യാവുന്നതാണ്. അപ്പൊ അതില് വിഖായത്തിന്റെ നൂന് കൊടുക്കലും കൊടുക്കാതിരിക്കലും രണ്ടും സമമാണ് ഒരു മുആരിലുള്ള സ്ഥലത്ത്. ഇനി ഇൻഷാല്ലാ ഫിൽ ബാഖി, പിന്നെ വൽതിറയുടെ നമ്മൾ പറഞ്ഞത് വക്കും മുഹയ്യറൻ ഫിൽ ബാഖിയാത്തി എന്നവിടുന്ന് അങ്ങോട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഉഖ്രവിയായ ഉലമാഇൽ മുതഅല്ലിമീങ്ങളിലൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാന ആഖിബത്ത് നന്നായി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.